हलो फ्रेंड्स केरला पेट्स पुदियोर वीडियो स्वागत या श्रीजित मे वीडियो या गोल्डियन फिंजस् वलर्तन पटू अशद पर या क्यमें ഫുഡിനെ കുറിച്ച് ഗോൾഡിയൻ ഫിഞ്ചസിനെ എന്തൊക്കെ ഫുഡ് കൊടുക്കാം എന്തൊക്കെ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കണം ബ്രീഡിംഗ് സമയത്ത് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായില്ല അത് ഇന്ന് ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അതൊന്ന് മനസ്സിലാക്കുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗോൾഡിയൻ ഫിഞ്ചസിന് നമുക്ക് സാധാരണ ഫിഞ്ചസിന് കൊടുക്കുന്ന അതേ ഫുഡ് വെറൈറ്റീസ് എല്ലാം തന്നെ കൊടുക്കാം അഡിഷണൽ ആയിട്ട് ഓയിൽ സീഡുകളായിട്ടുള്ള നിഗർ സീഡ് അതേപോലെയുള്ള ഏതെങ്കിലും ഒരു വെറൈറ്റി സീഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കാം നിഗർ ആണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സീഡ് വെറൈറ്റി ഇല്ലെങ്കിൽ സീഡ് മിക്സ് വാങ്ങിച്ചു കൊടുക്കാം പ്രോപ്പർ ആയിട്ട് എഗ് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മുടെ ഒരു ഫ്രണ്ട് കോൺടാക്ട് ചെയ്യുകയും ബേഡി ചത്തു പോകുന്നു എന്താണ് റീസൺ എന്ന് അറിയില്ല എന്ന് പറയുകയുണ്ടായി ഇതിനെക്കുറിച്ച് ഞങ്ങളൊന്ന് പഠിക്കുകയും ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം എല്ലാം ചെയ്ത് നോക്കിയപ്പം എഗ് ഫുഡ് ചീത്തയായി പോയിരുന്നു പുള്ളി വാങ്ങിച്ച എഗ് ഫുഡ് ചീത്തയായി പോയിരുന്നു അത് കഴിക്കുമ്പോഴത്തേക്ക് ഫുഡ് പോയിസൺ അടിച്ചിട്ടാണ് ബേഡ് ചത്തുപോയിക്കൊണ്ടിരുന്നത് അറിഞ്ഞില്ല പല ബേഡ്സിനും കൊടുത്തിട്ട് ആ ബേഡ് ഇങ്ങനെ ചത്തുപോയിക്കൊണ്ടിരുന്നത് അപ്പം നമ്മൾ വാങ്ങിക്കുന്ന ഫുഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പണായി ഇത്ര ദിവസത്തിനകത്ത് ഉപയോഗിച്ച് തീർത്തിരിക്കണമെന്ന് അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കും അത് പലരും ശ്രദ്ധിക്കാതെ വർഷങ്ങളോളം ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ വെച്ചിരിക്കും അപ്പോൾ നമ്മൾ എഗ് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ എഗ് ഫുഡ് 4-5 മണിക്കൂറിൽ കൂടുതൽ വെക്കരുത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതെ ഇരിക്കുന്നിടത്തോളം നിങ്ങൾ അങ്ങനെ വെക്കും പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഇത് ഒരു പ്രോബ്ലമായി തീരുന്നത് കാര്യം ബേഡ്സ് ചത്തുപോയി തുടങ്ങിയോ ഇല്ലെങ്കിൽ സിക്കായി തുടങ്ങുമ്പോഴോ എല്ലാവരും ശ്രദ്ധിക്കും ഇത് എന്ത് പറ്റി ഇത് ഇങ്ങനെ ചത്തുപോയി രാവിലെ വന്ന് നോക്കുമ്പോഴത്തേക്ക് കേജിൽ ചത്ത് കിടക്കുന്നു എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ തന്നെ പല കമൻറ്റുകളും കണ്ടിട്ടുണ്ടാവും നമ്മളുടെ ഗ്രൂപ്പിലെല്ലാം പറയുന്നുണ്ട് അപ്പം ഇത് ശ്രദ്ധിക്കുക ഫുഡ് കൊടുക്കുന്നതിൽ വരുന്ന പ്രോബ്ലമാണ് പലപ്പോഴും ബേഡ്സ് ചത്തുപോകുന്നത് അത് പ്രധാനമായിട്ടും ഗോൾഡിയൻ ഫിഞ്ചസിന് വളരെ ശ്രദ്ധിക്കുക തിന വാങ്ങിക്കുന്നത് കഴുകി വൃത്തിയാക്കി കൊടുക്കുക പല ടൈപ്പ് തിനകൾ വാങ്ങിക്കാൻ കിട്ടും ആ തിനകളെല്ലാം വാങ്ങിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും മിക്സഡ് സീഡ് നിങ്ങൾക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാം നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് വാങ്ങിക്കുന്ന തിന നല്ലപോലെ കഴുകി വൃത്തിയാക്കി മിക്സ് ചെയ്തെടുക്കാം മിക്സഡ് സീഡ് വാങ്ങിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും ഉള്ളതെന്ന് അറിയാൻ പറ്റില്ല അത് അതേപടി ഉപയോഗിക്കരുത് അതും കഴുകി വൃത്തിയാക്കി കൊടുക്കാൻ ശ്രമിക്കുക നൈഗർ സീഡ് മസ്റ്റായിട്ടും വാങ്ങിച്ച് കൊടുക്കുന്നത് ഗോൾഡിയൻ ഫിഞ്ചസിന് നല്ല കളറെല്ലാം വരുന്നതിന് നല്ലതാണ് എഗ് ഫുഡ് തിനയോടൊപ്പം കൊടുക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ സോഫ്റ്റ് ഫുഡുകൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം കുതിർത്ത പയറും ഇലകളും എല്ലാം ക്രഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ബ്രീഡ് ആയി ഇല്ലെങ്കിൽ മുട്ടയ്ക്ക് അടയിരിക്കുമ്പോൾ ബേഡ്സിനെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് പറയുന്നത് മുട്ടയ്ക്ക് അടയിരിക്കുമ്പോൾ മസ്റ്റായിട്ടും എന്തെങ്കിലും ഒരു സോഫ്റ്റ് ഫുഡ് എക്സ്ട്രാ ഫുഡ് കേജിൽ ഉണ്ടായിരിക്കണം അത് കഴിക്കുന്നോ കഴിക്കുന്നില്ലയോ എന്ന് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം കുട്ടികളായി കഴിഞ്ഞാൽ ഡെയിലി ഒരു 2 പ്രാവശ്യമെങ്കിലും 5 മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ 2 പ്രാവശ്യമെങ്കിലും ഈ സോഫ്റ്റ് ഫുഡ് മാറ്റിവെക്കാൻ ശ്രമിക്കുക തിന എപ്പോഴും ഉണ്ടായിരിക്കണം വെള്ളം എപ്പോഴും ഉണ്ടായിരിക്കണം അവർ കഴിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ പോലും കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് എക്സ്ട്രാ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടെങ്കിൽ ബേഡ്സ് ഒരുപാട് സിക്കാവില്ല തിന മാത്രം ആണ് അവർ കഴിക്കുന്നതെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഗ്രോത്ത് നല്ലപോലെ വരില്ല ക്വാളിറ്റി കിട്ടില്ല അതേപോലെ തന്നെ പേരൻസ് വളരെയധികം സിക്കായി പോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മിസ്സായ കുറച്ച് ഭാഗങ്ങളാണ് പറയുന്നത് എക്സ്ട്രാ എന്തെങ്കിലും വൈറ്റമിൻ സപ്ലിമെൻറ്റ് കൊടുക്കണോ എന്ന് പലരും ചോദിക്കുകയുണ്ടായി എക്സ്ട്രാ ആയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കണ്ട പക്ഷേ കട്ടിൽ ബോൾസ് നിങ്ങൾ കേജിൽ എപ്പോഴും സൂക്ഷിക്കുക കേജിൽ അത് വെച്ചിരിക്കുന്നത് ബേഡ്സിന് ആവശ്യമുണ്ടെങ്കിൽ അത് കഴിച്ചുകൊള്ളും കട്ടിൽ ബോൾസ് മസ്റ്റാണ് കാര്യം കാൽസ്യം സപ്ലിമെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എഗ് ബൈൻഡിങ് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പിന്നീട് മറ്റൊരു സംശയമായിട്ട് ചോദിച്ചത് ഗോൾഡിയൻ ഫിഞ്ചസ് സ്വയമേ ബ്രീഡ് ചെയ്ത് കുട്ടികൾക്ക് തീറ്റ കൊടുത്ത് വളർത്തുമോ എന്ന് ചോദിച്ചു അതൊരു 50-50 ചാൻസ് ആണ് കാര്യം നമ്മളുടെ ഗോൾഡിയൻ ഫിഞ്ചസ് പക്കാ നല്ല പെയറായിട്ട് കുട്ടികളെ നോക്കി അതിന് തീറ്റയെല്ലാം കൊടുത്ത് വളർത്തിയെടുക്കാനുള്ള ചാൻസും ഉണ്ട് അല്ലാതെ മുട്ടക്കടയിരുന്ന് കുട്ടികളെ വിരിച്ച് ഇറക്കിയതിന് ശേഷം കുട്ടികൾക്ക് തീറ്റ കൊടുക്കാത്ത ടൈപ്പ് പേരൻസ് ഉണ്ട് മറ്റ് ചില വെറൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയിടും പക്ഷെ അടയിരിക്കില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗോൾഡിയൻ ഫിഞ്ചസിനൊപ്പം നമ്മൾ ഒരു ജോഡി ബംഗാളി ഫിഞ്ചസ് ഇല്ലെങ്കിൽ 1-2 പെയർ ബംഗാളി ഫിഞ്ചസിനെയും കൂടെ കീപ്പ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ മുട്ട മാറ്റിവെച്ച് നമുക്ക് ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക പിന്നെ കുറേ സുഹൃത്തുക്കൾ പറയുകയുണ്ടായി വീഡിയോയിൽ
ബേഡ്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ഇനി വരുന്ന വീഡിയോകളിൽ നമ്മൾ ബേഡ്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ബേഡ്സിനെ ഒന്ന് സെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കാണിച്ച് തരത്തക്ക രീതിയിൽ ബേഡ്സിനെ സെറ്റ് ചെയ്തിട്ടില്ല, അവയർ ക്ലോസ് ചെയ്തിട്ടേക്കെയാണ്. ഇത് ആ ലോക്ക്ഡൗണിൻ്റെ സമയത്തുണ്ടായതാണ്. അതിന് ശേഷം എനിക്ക് ഒന്നും തന്നെ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റിയില്ല മറ്റു കുറച്ച് തിരക്കുകൾ കൊണ്ട്. ഇനിയിപ്പം വരുന്ന വീഡിയോകളിൽ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് ബേഡ്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പറയുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്കൊരു എക്സ്പ്ലനേഷൻ ഇല്ലേ എങ്ങനെ വളർത്താം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതിനകത്ത് ഒരു ബേഡ്സിൻ്റെ ആവശ്യമില്ല. അതിന് നിങ്ങൾ ബേഡ്സ് വളർത്താൻ പോകുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ബേഡ്സിനെ വെച്ച് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ മാക്സിമം ബേഡ്സിനെ ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷ് പഠിക്കാൻ, ഇംഗ്ലീഷ് നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കുക എന്നതിലുപരി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്ന ഒരു ബുക്കാണ്. ഇതെന്തിന് ഇപ്പം പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കുട്ടികളെല്ലാം ഇപ്പം വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ്സുകളാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഈ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും ഒരു സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. പലർക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. കാര്യം ഞാനിത് ഉപയോഗിച്ച് നോക്കി, വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ബുക്കാണ്. ഒരു 125 രൂപയാണ് ഇതിന് വില. 125 എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു വലിയ എമൗണ്ട് ആയിട്ട് തോന്നാം, ചിലർക്ക് അതൊരു വലിയ എമൗണ്ട് അല്ല. പക്ഷേ വളരെ ഈസിയാണ്. 3 ടെക്നിക്കുകൾ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. അത് സംസാരിക്കാനാണെങ്കിലും ശരി, എഴുതാനാണെങ്കിലും ശരി, വായിക്കാനാണെങ്കിലും ശരി, വളരെ ഈസിയായിട്ട് മനസ്സിലാക്കും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബുക്കാണ്, വളരെ ചെറുതാണ്, 125 രൂപയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ വാട്സപ്പ് നമ്പർ ഇട്ടേക്കാം. വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും എന്നതിനെക്കുറിച്ചെല്ലാം ക്ലിയർ ആയിട്ട് അതിൽ പറയും.